പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നോമ്പിൻ്റെ പുതിയ ദിനം, ഇന്ന് ഓശാന തിരുനാൾ. ഈ ദിനത്തിൽ നാം ധ്യാനിക്കുക വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21:9 വാക്യമാണ്. യേശുവിന് മുമ്പിലും പിമ്പിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തു വിളിച്ചു, ദാവീദിൻ്റെ പുത്രന് ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോസാന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഹോസാന തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുകയാണ്. എന്താണ് ഹോസാന എന്ന വാക്കിൻ്റെ അർത്ഥം? ദൈവമേ, എന്നെ രക്ഷിക്കണമേ എന്നാണ്. സങ്കീർത്തനം 118:25 വാക്യത്തിലാണ് നാം ഇത് കാണുക. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. ഇതാണ് സങ്കീർത്തകൻ പറയുക. ഇന്ന് ലോകം മുഴുവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ വേദനയുടെ ഒരു കാലത്താണ് നാം ഹോസാന തിരുനാൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ഇന്ന് ആത്മാർത്ഥമായിട്ട് നാം പറയുന്ന വാക്കാണ്, ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഹോസാന. ആരാണ് നിന്നെ രക്ഷിക്കാനുള്ളത്? അത് യേശു മാത്രമാണ് രക്ഷിക്കാനുള്ളത്. അവൻ നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മുടെ മോചകനാണ്, രക്ഷകനാണ്. മരണത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു, സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. രോഗത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു, ജീവൻ നൽകുന്നു. ഈ കാലഘട്ടത്തിൽ COVID-19 എന്ന പകർച്ചവ്യാധി മനുഷ്യകുലത്തെ ഒന്നൊന്നായി തീർത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബുദ്ധിയും വിവരവും ജ്ഞാനവുമുള്ള മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുമ്പോൾ നമ്മൾ ഹൃദയം തുറന്ന് പറയുന്നു, ദൈവമേ, എന്നെ രക്ഷിക്കണമേ. ഇപ്പോഴും ചിലർ കരുതുന്നത് ഇതൊക്കെ ശാസ്ത്രത്തിൻ്റെ ഒരു രീതിയാണ്, പ്രകൃതിയുടെ ഒരു രീതിയാണ്, ഇതൊക്കെ വരും പോകും. ഇപ്പോഴും ദൈവത്തിലേക്ക് തിരിയാൻ മനസ്സു കാണിക്കാത്ത ഒരു കൂട്ടം ജനം നമ്മുടെ ചുറ്റുമുണ്ട്. പ്രിയപ്പെട്ട പൊന്ന് സഹോദര സഹോദരി, ദൈവത്തിന് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ എന്നുള്ളത് കണ്ടു കഴിഞ്ഞില്ലേ? നിന്റെ ബുദ്ധിക്കും നിന്റെ വിവരത്തിനും നിന്റെ പണത്തിനും നിന്റെ കഴിവിനും നിന്റെ എല്ലാ തരം ബന്ധങ്ങൾക്കും ഒന്നിനും ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്നില്ല. വമ്പൻ രാജ്യങ്ങൾ, എല്ലാ മേഖലയിലും ഏറ്റവും ഉയർച്ചയെന്ന് അഭിമാനിക്കുന്ന അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ ഒക്കെ എല്ലാം തകർന്ന് തകർന്ന് താഴോട്ട് പോയില്ലേ? ഇത് കാണിക്കുന്നത് മനുഷ്യൻ്റെ നിസ്സാരതയാണ്, മനുഷ്യൻ്റെ കഴിവുകളുടെ നിസ്സാരതയാണ്. അതുകൊണ്ട് നമുക്ക് തമ്പുരാനോട് പറയാം, തമ്പുരാനെ, ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ 300-ാമത്തെ ഗണ്ണികയിൽ ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് ഇപ്രകാരമാണ് പറയുക, വിശ്വാസത്തോടെ എൻ്റെ കരുണയിലേക്ക് തിരിയുന്നത് വരെ മനുഷ്യകുലം സമാധാനം കണ്ടെത്തുകയില്ല. അതാണ് ഈശോയുടെ വാക്കുകൾ. വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ കരുണയിലേക്ക് തിരിയണം. കർത്താവേ, നിന്റെ കരുണയ്ക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ മനുഷ്യൻ ദൈവത്തിൻ്റെ കരുണയിലേക്ക് തിരിയണം. അപ്പോൾ മാത്രമേ സമാധാനം കടന്നു വരികയുള്ളൂ, ശാശ്വതമായ സമാധാനം അവനിലൂടെ ലഭിക്കുകയുള്ളൂ. കാരണം അവൻ നിന്റെ സമാധാനമാണ്, നിന്റെ രക്ഷകനാണ്. കാൽവരിയിലെ കുരിശിൽ പിളർന്ന ആ തിരുവിലാവിൽ നിന്നൊഴുകുന്ന രക്തത്തിന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയുള്ളൂ. ആ ഒരു ബോധ്യത്തോടുകൂടി ദൈവമേ, കരുണയായിരിക്കണമേ എന്ന് ഹൃദയം നൊന്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൻ്റെ എല്ലാ പാപങ്ങളുടെ മേലും കർത്താവിൻ്റെ കരുണ ഒഴുകി വരട്ടെ.
ലോകം മുഴുവനും ഇന്ന് വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി, പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ആമേൻ.